തന്നെ നമ്മുടെ സ്വന്തം ആമസോണിൽ കുറച്ച് സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിയതേ ഉള്ളൂ. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ വീഡിയോ എടുത്തതാണ്. എങ്ങനെ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. ശരിക്കും ഞാൻ ഓർക്കുന്നില്ല എന്തെല്ലാം ഓർഡർ ചെയ്തതെന്ന് പറയും. അയ്യോ എനിക്ക് വഴി ഓപ്പൺ ചെയ്യും, ഓപ്പൺ ചെയ്യും. ഇത് നമ്മുടെ ഡിസിൻഫെക്റ്റൻ്റ് സ്പ്രേ ആണ്, ഡെറ്റോളിൻ്റെ. മഴ എങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളി മഴ അല്ലേ. കിൽസ് കോൾഡ് ആൻഡ് ഫ്ലൂ വൈറസ്, അടിപൊളി സാധനം എന്തെന്ന് കേട്ടോ. ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ. പിന്നെ വാട്ട് ഈസ് ദിസ്? ഇത് എത്ര അത്യാവശ്യമുള്ളൊരു സാധനമാണ്, ഊഹിക്കാൻ പറ്റുമോ? അല്ല പല്ലിപ്പൊടിയോ? യാ അതുണ്ട്, പല്ലിയെ തുരത്താൻ. എനിക്ക് പല്ലീനെ എനിക്ക് വയ്യ ഇഷ്ടമില്ല, പേടിയ. ഇവിടാണ് ഇഷ്ടം പോല. എന്തായാലും അതിൻ്റെ കൂടെ ഇതാണ്ടേ സ്പ്രേ ചെയ്യുമ്പം നമ്മൾ വെക്കാനായിട്ടുള്ള ട്യൂ ഇതാന്ന് തോന്നും. പിന്നെ ഓ ഇത് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് വന്ന് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടിക്കുന്ന വിദ്യയല്ല അടിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കുറേ റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ വാങ്ങിച്ചത്. എന്തായാലും ഇത് അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു, അതെന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഇതെനിക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നാളെ കഴിഞ്ഞല്ല. ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം വീഡിയോ വേറെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യമുള്ളൊരു സംഭവമാണ് നോക്ക്. ഇതെന്താ എന്താണെന്നറിയോ? ഇത് ഞാൻ പറഞ്ഞ മറ്റേ ബാഗ്, സ്റ്റോറേജ് ബാഗ്. നമ്മൾ അലമാരിയിലൊക്കെ വെക്കത്തില്ലേ, ഇത് മൂന്നെണ്ണത്തിന് ചെറിയ പൈസ ഉള്ളൂ. ഞാൻ എന്തായാലും ഇതിൻ്റെ റേറ്റ് ഒക്കെ ഇട്ടേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്കും ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ ആഡ് ചെയ്തേക്കാം ഇതിൽ വീഡിയോയിൽ. അപ്പോൾ ഇത് വന്നിട്ട് നല്ല സംഭവമാണ്, ഇതിൻ്റെ നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചിരുന്നത് കേട്ടോ. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് മാത്രമേ വാങ്ങാറുള്ളൂ, നല്ല നല്ല സാധനങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ പിടിച്ച് സിബ് ഉണ്ട്, ഓൾറെഡി ഓപ്പൺ ആണ്. ആ സൈഡിൽ വേറെ സിബ് ഉണ്ടായിരുന്നു പറഞ്ഞ എത്ര സ്ഥലമുണ്ട്. നമുക്ക് അലമാരിക്കകത്തെടുത്ത് വെക്കാം, നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് അലമാരിക്കകത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സേഫായിട്ട് പൊടിയൊന്നും പിടിക്കാതെ ഇരുന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതും അതേ സാധനമാണ്. ഇതും നല്ല എന്താ പറയുന്നത്, നല്ല പ്രൈസിന് കിട്ടി, 12 പീസ് ഉണ്ട് ഇതിൽ കേട്ടോ. എനിക്കത് മറ്റേതിനൊക്കെ ഇച്ചിരി ക്വാളിറ്റി നല്ലതാന്ന് തോന്നുന്നു, അതും നല്ല ക്വാളിറ്റിയാണ്, അതിലും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയാന്ന് തോന്നുന്നു. ഓപ്പൺ ചെയ്യണം. ഇത് നല്ല സൂപ്പർ ക്വാളിറ്റി കേട്ടോ, വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറയല്ല, നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു. എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ വെക്കാൻ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആവശ്യമുള്ളവർ നിങ്ങളുടെ വീടുകളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, നല്ല ക്വാളിറ്റിയാണ്. നോക്കി രണ്ട് സിബ് ഉണ്ട് കേട്ടോ.
അടച്ചു വെച്ച ഡ്രസ്സൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കാണാം എന്താ വിട്ടേക്കുന്നതെന്ന് കാണാൻ പറ്റും. എന്തായാലും അടിപൊളി സാധനമാണ്, നിങ്ങൾക്കും വാങ്ങാം. ഇതൊക്കെ നല്ല വീട്ടിലോട്ട് നല്ല പ്രയോജനമുള്ള സംഭവങ്ങളാണ്. വിലക്കുറവിൽ വേറെ ഏത് എനിക്ക് ഒന്ന് വേറെ ഇതുപോലത്തെ ഓൺലൈൻ ആപ്ലിക്കേഷനുകളിലേക്ക് നല്ലത് ഇച്ചിരിയും കൂടെ ക്വാളിറ്റി കൂടിയത് എനിക്ക് തോന്നുന്നത് ആമസോണിൻ്റെയാണ്. ഇതുവരെ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആമസോണിൽ നിന്നേ വാങ്ങിക്കാറുള്ളൂ കൂടുതലും എന്ത് വാങ്ങണമെങ്കിലും. അപ്പോൾ ഇത്രയാണ്, ഇത് 12 പീസ് ഉണ്ട് കേട്ടോ. ഓക്കേ, 12 പീസ് ഉണ്ട്. നമുക്ക് 1, 2, 3, 4, 5, 6 ഇത് 6 പീസ്, ഇത് 6 എണ്ണം, 12 എണ്ണം ഉണ്ട്. ഈ 12 എണ്ണത്തിന് 500 സംതിങ് ഉള്ളു ഞാൻ ഇതിൽ ആഡ് ചെയ്യാം പൈസേൻ്റെ. അപ്പോൾ എന്തായാലും ലാഭമാണ്. നമ്മൾ ഞാൻ യൂസ് ചെയ്യാത്തതെന്നല്ല, നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന നല്ല നല്ല സാരികളും അതുപോലെ തന്നെ ലാച്ച ലേങ്ക നല്ല ചുരിദാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ ഹാങ്കറെ തൂക്കിയിടാതെ ഇതിൻ്റെ അകത്തെടുത്ത് സേഫായിട്ടിരുന്നുള്ളൂ, പൊടിയൊന്നും അടിക്കാതെ. അപ്പോൾ നമുക്ക് ആ ഹാങ്കറിൻ്റെ ആ സ്പേസിൽ നമുക്ക് വേറെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്കിടാമല്ലോ. ഇതിപ്പോൾ നമുക്ക് മുകളിൽ ഇച്ചിരി പൊക്കമുള്ള നട്ടയിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഇട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ സേഫായിട്ടിരുന്നോളും, അത്ര സ്പേസും പോകത്തില്ല. എന്തായാലും ഞാൻ അത് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചിരുന്നത്. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക. ഞാൻ കുറച്ച് ഡ്രസ്സ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാം ഒരു വീഡിയോ, ഒരു മിനിറ്റ്. അപ്പോൾ അതാണ്ടെ ബാഗുണ്ട്, നമുക്ക് കുറച്ച് സാരികൾ എന്തായാലും വെച്ചിട്ട് നോക്കാം. എന്തായാലും എല്ലാവരും കൂടുതൽ സാരികളല്ലേ എല്ലാവരും വീട്ടിൽ കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാത്ത കുറച്ച് സാരികൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് നോക്കാം, എന്തുമാത്രം സാരി കൊള്ളുമെന്ന് നോക്കാം. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ നിവർത്ത് വെക്കാം, ഫോൾഡ് ചെയ്ത് ചെറുതായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഫോൾഡ് ചെയ്തിട്ട് വെക്കുന്നത്. 1, 2 3, 4 ഒരു സെറ്റാണ്, 5, 6, 7, 8, ഇപ്പൊ തന്നെ 8 സാരി. ഈ 8 സാരി നമ്മൾ ഹാങ്കറെ തൂക്കണ എത്ര സ്പേസ് പോകും. 9, 9 വെക്കാം. ബ്ലൗസ് വെക്കണ്ട, ബ്ലൗസ് അല്ലെങ്കിൽ സാരിയുടെ അകത്ത് വെക്കണം. ഇത് ജസ്റ്റ് നമ്മൾ ഞാൻ വീഡിയോ കണ്ട് വെച്ച് കാണിക്കാണ്. ഇത് 10-ാമത്തെ സാരി. ഓക്കെ, നമുക്ക് അടയ്ക്കാം. അതെ, ഇനി ബ്ലൗസ് വെക്കാനുള്ള സ്പേസും ഉണ്ട്. എന്തായാലും ഞാൻ ബ്ലൗസ് ഇപ്പൊ വെക്കുന്നില്ല. ടോട്ടൽ 10 സാരി വെച്ചിട്ടുണ്ട്, കണ്ട പറയോ. ലുക്കില്ലെങ്കിൽ എന്താ കാണിച്ചേ, ഇങ്ങനെ ഇരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് വൃത്തിയായിട്ട് അലമാരിക്കത് ഇങ്ങനെ ഇരുന്നോളും അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടാതെ എന്തായാലും വാങ്ങിച്ചോണം, വീട്ടിൽ നല്ല ഉപകാരമുള്ളൊരു സംഭവമാണിത്. ഓക്കെ, നല്ലല്ലേ കാണേ. ഇവിടെ ഇതിന് വേണ്ട ഒരെണ്ണം കൂടെ വരാൻ പറ്റും അല്ലേ. ശരിയാ, ഇവിടെ എത്ര എണ്ണം വരാൻ പറ്റും? ഇതിനകത്ത് ഫുള്ള് നമുക്ക് വേണ്ടത് സാധനം ഉണ്ടെങ്കിൽ എല്ലാം അടിക്കി വെക്കാം. ശരിയാ, അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും വാങ്ങിച്ചോണം കേട്ടോ, അടിപൊളി സാധനമാണ്. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ്, വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.